എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് രണ്ട് സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ അഥവാ ഫ്രേസസ്, അതിനെ വേണമെങ്കിൽ കൺജങ്ഷൻസ് എന്ന് പറയാം, പാർട്സ് ഓഫ് സ്പീച്ചിലെ കൺജങ്ഷൻസ്. അപ്പോൾ രണ്ട് സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കുന്ന കൺജങ്ഷൻസ്, അതിനെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ധാരാളം കൺജങ്ഷൻസ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. അതിൽ ഓരോ ഘടകങ്ങൾ ചേർക്കുമ്പോഴും അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കതിന് ഗ്രമാറ്റിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കൺജങ്ഷനായിട്ട് ഞാൻ പറയുന്നത് ഓൾദോ ഓർ ദോ. ഓൾദോ or though, though, although അല്ലെങ്കിൽ though-നെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം പറയാം. എന്നിട്ടും എന്ന് പറയുന്ന ഒരാശയമാണ് അതിൽ വരിക, എന്നിട്ടും. അപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ, രണ്ട് വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് although അല്ലെങ്കിൽ though. Although or though is used in the context with the meaning in spite of the fact that, however, even if, etc. Both are used at the beginning of a sentence. At the beginning of a sentence, if there are two actions or things or in the given sentences, although or though is used along with the sentence denoting the action that took place first or is taking place first. Words like but, still, yet, etc. given in the second sentence are omitted. ഇത്രയുള്ളൂ. എന്നിട്ടും എന്ന് പറയുന്ന ആശയത്തിലാണ് ആൾദോ അല്ലെങ്കിൽ ദോ എന്നുള്ളത് രണ്ട് സെൻറ്റൻസിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസിന് മുമ്പിലാണ് ആൾദോ അല്ലെങ്കിൽ ദോ വയ്ക്കുക. ആൾദോ അല്ലെങ്കിൽ ദോ സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വയ്ക്കുക. അതിനുശേഷം രണ്ടാമത്തെ സെൻറ്റൻസിന് മുമ്പിൽ വരുന്ന ബട്ട്, യെറ്റ്, സ്റ്റിൽ തുടങ്ങിയിട്ടുള്ള എന്നിട്ടും എന്നർത്ഥം വരുന്ന വാക്കുകളുണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്യണം, അത് വിട്ടുകളയണം. എന്നിട്ട് കൂട്ടിച്ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്ത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഓൾദോ ഓർ ദോ, എന്നിട്ടും എന്നർത്ഥം വരും. The girl tried her best. Still, she could not get the first class or first rank. Although the girl tried her best, she could not get the first rank. രണ്ടാമത്തെ സെൻറ്റൻസിൽ സ്റ്റില്ല് കളഞ്ഞു, കോമയിട്ട് ഷീ സബ്ജക്റ്റ് തുടങ്ങി എഴുതി, ഓൾദോ ഫസ്റ്റ് വെച്ചു. അപ്പോൾ ഓൾദോ ദ ഗേൾ ട്രൈഡ് ഹെർ ബെസ്റ്റ്, ഷീ കുഡ് നോട്ട് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് നമ്പർ, he is very old, but he enjoys good health. Though he is very old, he enjoys good health. But nalladhu omit chedu. I had some money, but I did not buy anything. Although I had some money, I did not buy anything. But is omitted. Number 4, he was ill, but he attended the meeting. Though he was ill, he attended the meeting, but is omitted. Though the police tried their best, still they could not catch the thief. Although the police tried their best, they could not catch the thief. വളരെ ക്ലിയർ ആണ്. ഓൾദോ അല്ലെങ്കിൽ ദോ നമ്മളെവിടെ യൂസ് ചെയ്യണം? സെൻറ്റൻസിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കണം. ആദ്യം നടന്ന കാര്യം എഴുതണം, കോമ ഇടണം. ബട്ട്, സ്റ്റില്ല്, യെറ്റ് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടെങ്കിൽ വിട്ടിട്ട് രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് തുടങ്ങി കൂട്ടിച്ചേർത്ത് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഓൾദോ എന്നുള്ള, ദോ എന്നുള്ള കൺജങ്ഷൻസ് ഉപയോഗിച്ച് രണ്ട് സെന്റൻസിനെ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഓക്കേ.